മാർഗദീപം എന്ന് പറയുന്ന പേരിൽ നമ്മളൊരു ഒരു ചെറിയൊരു ക്ലാസ് ഒന്ന് തുടങ്ങി വെക്കുകയാണ്. ഇന്ന് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ അകത്ത് പങ്കെടുക്കാം. അപ്പോൾ എന്തിനാണ് ഈ ഒരു പാത്ത് ഫൈൻഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് പലരുടെയും മുമ്പിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളൊരു ചിന്തയുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനികളാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികളുടെ മുമ്പിൽ ഏകദേശം 55,000-ൽ പരം ഡിനോമിനേഷൻ ഉണ്ട്. ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 55,000-ൽ പരം ഡിനോമിനേഷനുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? റോമൻ കാത്തലിക്, ലാറ്റിൻ കാത്തലിക്, മർത്തോമ, യാക്കോബ, CSI, പെന്തിക്കോസ്ത്, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഡിനോമിനേഷനാണ്. ഓരോ എനിക്ക് തോന്നുന്നു ഓരോ ദിവസവും ഓരോ ഡിനോമിനേഷൻ രജിസ്റ്റർ ആകുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ബൈബിളിൻ്റെ പേരിൽ ഒത്തിരി അധികം ഡിനോമിനേഷൻ ഉള്ളത് കൊണ്ട് ആൾക്കാർക്ക് ഏത് വഴിയെ പോകണമെന്നുള്ളത് കൺഫ്യൂഷനാണ്. ഞാൻ CSIയിൽ ജനിച്ച് വളർന്നുകൊണ്ട് എനിക്കറിയാം, മെമ്പർഷിപ്പ് CSIയിൽ നിലനിർത്തും, എന്നിട്ട് ബാക്കിയുള്ള കൂട്ടായ്മകളിൽ അല്ലാത്ത ദിവസങ്ങളിൽ പോകും. വെള്ളിയാഴ്ച ദിവസം ചിലപ്പോൾ പെന്തക്കോസ് കൂട്ടായ്മയിൽ പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും കൺവെൻഷൻ വരുമ്പോഴത്തേക്ക് അതിന് പോകും. അപ്പോൾ എവിടെയാണ് കുറച്ച് ആശ്വാസം കിട്ടുന്നത് അല്ലെങ്കിൽ സത്യം കണ്ടെത്താൻ പറ്റുന്നത് എന്നുള്ള ഓട്ടമാണ് ഇത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ. ഇനി ഹിന്ദുക്കളുടെ ഇടയിലാണെങ്കിലോ, ഹിന്ദുക്കളുടെ ഇടയിൽ ഇഷ്ടംപോലെ ദേവതകളും ദേവന്മാരും ഉണ്ടല്ലേ. കൃഷ്ണനുണ്ട്, ശിവനുണ്ട്, അയ്യപ്പനുണ്ട്, ഇങ്ങനെ ഇഷ്ടംപോലെ ദേവതകളുണ്ട്, ദേവന്മാരുണ്ട്. സോ ഇവിടെയും എവിടെ പോയാലാണ് എനിക്കൊരു ആശ്വാസം കിട്ടുക? ചിലപ്പോൾ എവിടെ പോകും, തടസ്സങ്ങൾ മാറാൻ, വിഘ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഗണപതി അമ്പലത്തിൽ പോകും. ചിലപ്പോൾ അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും. ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ദേവീൻ്റെ അമ്പലത്തിൽ പോകും. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ ആൾക്കാർ പരക്കം പായുമാണ്. ഇവിടെ ഒന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ പോലും വേളാങ്കലിനെ അവിടെ പോകും, അല്ലെങ്കിൽ വെട്ടുകാട് വരും, ഇല്ലെങ്കിൽ ഭീമാവള്ളിയിൽ പോകും. അപ്പോൾ ഹിന്ദു എന്ന് പറഞ്ഞാലും പോലും എവിടെയും പോകുന്നുണ്ട്, മറ്റുള്ള മതസ്ഥാപനങ്ങളിലും പോകുന്നുണ്ട്. ഇതുപോലെ മുസ്ലിങ്ങളും, വെട്ടുകാട് പള്ളിയിൽ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഒത്തിരി പേര് അവിടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. സോ ആൾക്കാർക്ക് എന്തില്ല, ഒരു 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 ഉറപ്പില്ല. എവിടെയാണ് സത്യമെന്നുള്ളൊരു ഉറപ്പില്ല. അപ്പോൾ സത്യം എന്താണ് എന്നുള്ള ഒരു മാർഗനിർദ്ദേശം നൽകുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ചെറിയൊരു സംരംഭത്തിൻ്റെ തുടക്കം. ഓക്കെ, എൻ്റെ ഉദ്ദേശം അതാണ്. എന്താണ് സത്യം, എങ്ങോട്ട്? മാർഗനിർദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെളിച്ചം ഇങ്ങനെ കാണിക്കുന്നു, അതൊരു ടോർച്ച് അടിച്ച് കാണിക്കും. രാത്രിയിൽ വെളിച്ചം കണ്ടുകൂടാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വഴി ക്ലിയർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ടോർച്ച് അടിച്ച് കാണിക്കും. സോ ഈ ഒരു ടോർച്ച് അടിച്ച് കാണിക്കുന്നത് പോലെയുള്ള ഒരു പരിപാടിയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഇന്ന് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്ന ബൈബിളിനകത്തുള്ള കുറച്ച് പശ്ചാത്തലത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ, ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിന്ന് പറയാൻ ആദ്യം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് എങ്ങനെയാണ്, മാർഗദീപത്തിൻ്റെ ആദ്യത്തെ ടൈറ്റിൽ എങ്ങനെയാണ്, ബൈബിൾ പറഞ്ഞതും പറയാത്തതും. ബൈബിൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതേസമയം തന്നെ കുറേ കാര്യങ്ങൾ ബൈബിളിനകത്ത് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ബൈബിൾ പറഞ്ഞ കാര്യങ്ങളും പറയാത്ത കാര്യങ്ങളും തമ്മിലുള്ളൊരു സമ്മിശ്രിതമായൊരു കാര്യമാണ് ഞാൻ ഇന്നൊന്ന് തുടങ്ങി വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബൈബിൾ അറിയാമെന്നുള്ളവർക്കറിയാം ബൈബിളിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഇല്ലേ, ഏതൊക്കെയാണ്? പഴയ നിയമവും പുതിയ നിയമവും. അപ്പോൾ ജനറലി നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, പഴയ നിയമം എന്ന് പറയുന്നത് നിഴലാണ്, പുതിയ നിയമം എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾഫിൽമെൻറ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ യാഥാസ്ഥിതികതയാണ് പുതിയ നിയമം എന്ന് പറയാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും സെഗ്രിഗേറ്റ് ചെയ്യുന്നില്ല, ഞാൻ അല്ലാത്ത രീതിയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുക. സി, നമ്മളെല്ലാവരും ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, കേട്ടിട്ടില്ലേ? മുമ്പ് പഠിച്ചിട്ടില്ലേ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം? പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? അന്യ പഠിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലോ, എന്താണെന്ന് അറിയത്തില്ല. അത് ആരാങ്കിലേ ഡാർവിൻ? ജീവജാലങ്ങൾ എങ്ങനെ ഉണ്ടായി, പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്ന് ആദ്യമായിട്ട് ഒരു ഇവല്യൂഷൻ തിയറി അവതരിപ്പിച്ചത് ഡാർവിനാണ്. അപ്പോൾ ഡാർവിൻ പറഞ്ഞത് ജീവൻ്റെ ഉത്ഭവം എവിടെ നിന്നെന്ന്, എവിടെ നിന്നെന്ന്? വെള്ളത്തിൽ നിന്നെന്ന്. അപ്പോൾ വെള്ളത്തിനകത്തൊരു ഏകകോശ ജീവി ഉണ്ടായിട്ട് അത് വളർന്ന് ബഹുകോശ ജീവിയായിട്ട് പരിണമിച്ച് പിന്നെ അത് മറ്റുള്ള എന്താ സസ്തനികളായിട്ട് പരിണമിച്ച് അത് അവിടെ നിന്നായിട്ട് പിന്നെ ഈ മനുഷ്യൻ കുരങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു. അങ്ങനെ ഒരു വലിയൊരു പ്രോസസ്സ് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സ് എത്ര വർഷം കൊണ്ടായിരിക്കും കംപ്ലീറ്റ് ആയത്? ഒരു ഏകകോശ ജീവിയിൽ നിന്ന് നമ്മൾ ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചത്തിനകത്തുള്ള ഒത്തിരി പക്ഷികളും മൃഗങ്ങളും ഒക്കെ ആയിട്ട് മാറാനായിട്ട് എത്ര വർഷം എടുത്തിട്ടുണ്ടാവും? അപ്പോൾ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഒരു ഏകകോശ ജീവിയിൽ നിന്ന് ഒരു വലിയൊരു പരിണാമം ഉണ്ടായത്. ഓക്കെ ഓക്കെ, എത്ര വർഷം? കോടിക്കണക്കിന് വർഷങ്ങൾ.
അപ്പോൾ ബൈബിളിനകത്ത് ഇതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ബൈബിളിനകത്തും അതിനകത്ത് തെളിവുണ്ട്. ബൈബിൾ പറയുന്ന തെളിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകം ആദ്യ അധ്യായത്തിൽ തന്നെ വായിക്കുമ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ മീതെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ജീവൻ്റെ പരിവർത്തനം സംഭവിച്ചത് എവിടെയാണ്? വെള്ളത്തിലാണ്. അങ്ങനെ വെള്ളത്തിൽ നിന്ന് ഒരു ജീവൻ്റെ ഉത്ഭവം തുടങ്ങി, പറവജാതികളും മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ടായെന്നുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ അറിഞ്ഞുകൂടാതെ പോകുന്ന ഒരു കാര്യം, ദൈവം സൃഷ്ടിച്ച് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടായി എന്നൊക്കെയാണ് ബൈബിൾ പറയുന്നതായിട്ട് നമ്മൾ വായിച്ചിരിക്കുന്നത്. പക്ഷേ ബൈബിളിൽ തന്നെ വളരെ വ്യക്തതയോടുകൂടി എഴുതിയിട്ടുണ്ട്, പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാ ജീവജാലങ്ങളെയും മണ്ണിൽ നിന്നാണ്, പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ഉണ്ടാക്കിയതെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ആദ്യത്തെ അധ്യായത്തിലല്ലെന്നേ ഉള്ളൂ, പിന്നത്തെ അധ്യായത്തിനകത്തുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകത്തിലൊക്കെ സൃഷ്ടിജാലത്തെക്കുറിച്ചൊക്കെയുള്ള വലിയ വിവരണങ്ങൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിനകത്തൊക്കെ ഉണ്ട്. അപ്പോൾ ബൈബിളിനകത്ത് ആദ്യത്തെ അധ്യായം എടുത്ത് ഇതൊന്നും കിട്ടത്തില്ല. പക്ഷേ ബൈബിളിൻ്റെ ഉടനീളം നമ്മൾ കണ്ണോടിക്കുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാ സൃഷ്ടികളെയും ദൈവം ഉണ്ടാക്കുന്നത് ഒത്തിരി കാലഘട്ടം കൊണ്ടാണ്, ജീവജാലങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന പഞ്ചഭൂതങ്ങളിൽ നിന്നാണ്, ഭൂമിയിൽ നിന്നാണ് എന്നൊക്കെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ സൃഷ്ടി, ജീവനുള്ള സൃഷ്ടി എന്ന് പറയുന്നത് വെള്ളത്തിൽ നിന്ന് തുടങ്ങി മണ്ണിൽ നിന്ന് പഞ്ചഭൂതങ്ങളിലൂടെയാണ് ഉടലെടുത്തത്. അപ്പോൾ നമുക്ക് ജനറലി ഇങ്ങനെ പറയാം, മണ്ണ് കൊണ്ടാണ് ആദ്യത്തെ സൃഷ്ടിയുടെ തുടക്കം. ഓക്കെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളും അതിൻ്റെ ആയുസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും? മണ്ണിലേക്ക് തിരിച്ചു പോരും, ജീർണിച്ച് പഞ്ചഭൂതങ്ങളിലേക്ക് അലിഞ്ഞു ചേരും. സോ ഒരു ജീവനുള്ള വസ്തുവിൻ്റെ അല്ലെങ്കിൽ ജീവനുള്ള ഒരു ജീവിയുടെ ശരീരമെന്ന് പറയുന്നത് എവിടെ നിന്നാണ്? മണ്ണിൽ നിന്നാണ്. ഓക്കെ, മനുഷ്യനെയും ദൈവം എവിടെ നിന്ന് സൃഷ്ടിച്ചു എന്ന് ബൈബിൾ പറയുന്നുണ്ട്? മണ്ണിലെ നിലത്തെ പൊടി കൊണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പരിണാമ സിദ്ധാന്തം വഴി മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളിലൂടെയാണ് മനുഷ്യൻ്റെ ഉത്ഭവമെന്ന് ബൈബിളിനകത്തും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. സയൻസ് പറയുന്നതും അത് തന്നെയാണ്. പക്ഷെ ഇനി അടുത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ബോഡി ഇവിടെ ഇരിപ്പുണ്ട്, മനുഷ്യൻ്റെ ശരീരം ഇവിടെ ഇരിപ്പുണ്ട്. എവിടെ നിന്നാണ് വന്നേ? മണ്ണിൽ നിന്നാണ് വന്നത്. സോ ഇപ്പുറത്ത് ദൈവം മറ്റൊരു കാര്യം മെനയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിനടുത്ത് ആഗ്രഹം ഈ സൃഷ്ടികളെല്ലാം പൂർത്തിയായതിന് ശേഷം, മനുഷ്യൻ്റെ രൂപം വരെയുള്ള എല്ലാ സൃഷ്ടികളും കോടിക്കണക്കിന് വർഷം കൊണ്ട് പൂർത്തിയായതിനു ശേഷം ദൈവം അടുത്ത് ആഗ്രഹിക്കുന്ന കാര്യം, ഈ മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തി ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കണം, പരിപാലിക്കണം, വാഴണം. അതിനുവേണ്ടി ദൈവം, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവം ഇരിക്കുന്ന ആത്യന്തികമായ രൂപം എന്ന് പറയുന്നത് സ്പിരിറ്റിലാണ്. ദൈവം ആത്മാവെന്ന് പറയുന്നത് അല്ലേ, വേദങ്ങളെന്ന് പറയും പരമാത്മാവെന്ന് പറയും, അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയും. ബൈബിളിനകത്ത് പറഞ്ഞാൽ ആത്മാവെന്ന പുതിയ നിയമത്തിനകത്തൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവം എന്ന് പറയുന്ന ആത്മാവ് എന്ന് പറയുന്ന ആ രൂപത്തിൻ്റെ ഒരു ഭാഗം, ആ ആത്മാവിൻ്റെ ഒരു ഭാഗമാണ് മനുഷ്യരിലേക്ക് ദൈവം വെക്കുന്നത്. അപ്പോൾ ദൈവം ഈ ഏതിനകത്ത്, ശരീരത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം ഊതി അതിനകത്തേക്ക് കയറ്റിയെന്നാണ് പറയുന്നത്, ബൈബിൾ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ മനുഷ്യന് എത്ര ഭാഗങ്ങളുണ്ട്? ഭൂമിയിൽ നിന്നുണ്ടായ, പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായ ശരീരവും ഇപ്പുറത്ത് ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നുള്ളൊരു ഭാഗം കൂടെ ചേർന്ന്, ആത്മാവിൻ്റെ ഒരു ഭാഗം കൂടെ ചേർന്ന് ഇത് രണ്ടും കൂടെ ഒന്നായി തീർന്നു. അങ്ങനെയാണ് ദൈവം ആഗ്രഹിച്ച മനുഷ്യനായി മാറുന്നത്. ഈ ആത്മാവും ഈ ബോഡിയും കൂടെ സംയോജിക്കുന്നതിന് മുന്നേ ഈ ബോഡി എന്ന് പറയുന്ന പ്രകൃതം ഏത് പ്രകൃതത്തിലായിരുന്നു? ഒരു മൃഗപ്രകൃതത്തിലായിരുന്നു. മനുഷ്യൻ എവിടെ നിന്നുണ്ടായെന്ന് ഡാർവിൻ പറയുന്നത്? കുരങ്ങിൽ നിന്ന്. അപ്പോൾ കുരങ്ങെന്ന് പറയുന്നത് മൃഗമല്ലേ? അപ്പോൾ ആദ്യ മനുഷ്യൻ്റെയും ഇന്നത്തെ മനുഷ്യൻ്റെയും ശരീരത്തിൻ്റെ പ്രകൃതമെന്ന് പറയുന്നത് ഏതുപോലെ തന്നെയാണ്? മൃഗത്തിൻ്റെത് പോലെ തന്നെയാണ്. ഇന്ന് ചില മനുഷ്യൻ്റെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ ഏതുപോലെ തന്നെയാണ്? മൃഗത്തിൻ്റെ അതേ സ്വഭാവം തന്നെയാണ്. അപ്പോൾ ശരീരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ വ്യക്തി എക്സിബിറ്റ് ചെയ്യുന്നത്, പ്രദർശിപ്പിക്കുന്നത് ആരുടെ സ്വഭാവമായിരിക്കും? ആരുടെ സ്വഭാവമായിരിക്കും? മൃഗത്തിൻ്റെ സ്വഭാവമായിരിക്കും. ഓക്കെ ഓക്കെ, ഇനി ദൈവം ആഗ്രഹിച്ചത് എന്താ? ദൈവത്തിൻ്റെ സ്പിരിറ്റ് ഈ ശരീരത്തിനകത്ത് വന്ന് വസിക്കുമ്പോൾ ഈ വ്യക്തി മൃഗമായി ജീവിക്കണമെന്നാണോ? അല്ല, പിന്നെ ദൈവത്തെപ്പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച്, മനുഷ്യനെ പോലെയും അല്ല, ദൈവത്തെപ്പോലെ ഈ മനുഷ്യൻ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ ദൈവം ആദ്യം ചെയ്തത്, ലോകത്തിൽ ഒരുപാട് ഈ കുരങ്ങളിൽ നിന്നുണ്ടായ മനുഷ്യവർഗം ഉണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഹോമോ സാപ്പിയൻ എന്ന് പറയുന്ന ഒത്തിരി മനുഷ്യരുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് ഒരു വ്യക്തിയെ സെലക്ട് ചെയ്തിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ ആ വ്യക്തിയിലേക്ക് വെച്ചു. ആ വ്യക്തിയെ ബൈബിൾ വിളിക്കുന്ന പേര് ആഡം എന്നാണ്. ഓക്കെ, എന്നിട്ട് ദൈവം പറഞ്ഞു, എടാ നീ
ഈ പ്രപഞ്ചത്തെ ഭരിക്കണം, നീ ഈ പ്രപഞ്ചത്തെ വാഴണം, അതിന് വേണ്ടിയിട്ട് ഞാൻ നിൻ്റെ ഉള്ളിലേക്ക് എൻ്റെ ആത്മാവിനെ വയ്ക്കാം. അങ്ങനെ ഒരു വ്യക്തിയെ എടുത്ത് ദൈവത്തിൻ്റെ ആത്മാവ് അതിനകത്ത് വെച്ച് ആ വ്യക്തിയെ വാഴാനായി ഏൽപ്പിച്ചു. അപ്പോൾ ഈ വ്യക്തി ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴത്തേക്ക് ദൈവത്തിന് ബാക്കി എല്ലാ സൃഷ്ടികൾക്കും പേരുണ്ട്. എന്തുണ്ട് പേരെന്ന് പറഞ്ഞാൽ? എന്താ? ആണും പെണ്ണും ഉണ്ട്, പർവ്വജാതികൾക്കുണ്ട്, മൃഗങ്ങൾക്കുണ്ട്. സോ ഈ വ്യക്തിക്ക് മാത്രം ഒറ്റയ്ക്ക് ഇരിക്കുക, എന്താ ഒറ്റയ്ക്കാകാൻ കാരണം? ഒറ്റയ്ക്കാകാൻ കാരണം എന്താ? ദൈവം ഒരു വ്യക്തി മാത്രമേ എടുത്തുള്ളൂ. ഒരു വ്യക്തിയെ, ഹോമോ സാപ്പിയൻ അല്ലെങ്കിൽ ആ മങ്കി വർഗത്തിൽപ്പെട്ട ഒരാളിനെ എടുത്ത് ആ ആളിൽ മാത്രം എന്ത് വെച്ചു? ദൈവത്തിൻ്റെ സ്പിരിറ്റ് വെച്ചു. അപ്പോൾ ഒരു ആൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ വാഴ്ച നടത്താൻ. അപ്പോൾ ആൾ ഒറ്റയ്ക്കിരുന്ന് വാഴ്ച നടത്തുമ്പോൾ അയാൾക്ക് ഒരു ഏകാന്തത ഉള്ളതുപോലെ ദൈവത്തിന് തോന്നിയിട്ട് ദൈവം വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, ഇദ്ദേഹത്തിൻ്റെ കമ്പാനിയൻ, ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു പങ്കാളിയെ കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് തന്നെ അടുത്തൊരു വ്യക്തിയെ, ഒരു സ്ത്രീയെ ഉണ്ടാക്കിയിട്ട് രണ്ടു പേർക്കും കൂടെ ചേർന്നിട്ട് വാഴ്ചയുടെ ഉത്തരവാദിത്വം കൊടുത്തു. ഇവിടെയാണ് ഞാൻ അടുത്തൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ കുരങ്ങുകളിൽ ആണും പെണ്ണും ഉണ്ട്, ആ കുരങ്ങുകളിൽ എന്തുണ്ട്? അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ നടക്കത്തില്ലേ? അവിടെ പെറ്റിപ്പെരുകൾ നടക്കത്തില്ലേ? നടക്കും. നിങ്ങൾ ഏതെങ്കിലും പശു ഡ്രസ്സിട്ട് നടക്കണം കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും മൃഗങ്ങൾ ഡ്രസ്സിട്ട് നടക്കുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും പക്ഷികൾ ഡ്രസ്സിട്ട് നടക്കുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. സോ അന്നും ഇന്നും പറവജാതികളും മൃഗങ്ങളുമെല്ലാം നഗ്നരായിട്ട് തന്നെയാണ് നടക്കുന്നത്. അവർക്ക് നാണം തോന്നുമോ? അപ്പോൾ മൃഗങ്ങൾക്കൊന്നും അന്നും ഇന്നും എന്ത് തോന്നുന്നില്ല? നാണമെന്ന് പറയുന്ന സാധനം തോന്നുന്നില്ല. സോ ഇതേ രീതിയിലാണ് ദൈവം ഇതിനകത്തുനിന്ന് ഒരു വ്യക്തിയെ എടുത്ത് ആ ദൈവത്തിൻ്റെ സ്പിരിറ്റ് വെച്ച് വാഴ്ച നടത്താനായിട്ട് വിട്ടിട്ട് അദ്ദേഹത്തിന് ഒരു കമ്പാനിയനും കൂടെ ഉണ്ടാക്കുമ്പോൾ ഈ മൃഗപ്രകൃതത്തിലുള്ള ശരീരമായതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് എന്ത് തോന്നിയില്ല? നാണമൊന്നും തോന്നിയില്ല. അവരങ്ങനെ ജീവിക്കുമായിരുന്നു. പക്ഷേ ആ വ്യക്തിയുടെ ഉള്ളിൽ ദൈവം കൊടുത്ത നിയോഗം എന്താ? ഈ പ്രപഞ്ചത്തെ മുഴുവൻ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഹരിക്കണം, വാഴണം എന്നുള്ളതാണ് വാഴ്ച എന്നുള്ളതായിരുന്നു. ഒപ്പം തന്നെ ദൈവം പറഞ്ഞു ആ കുരങ്ങുകളുടെ ഗണത്തിൽപ്പെട്ട മനുഷ്യരവിടെ കിടപ്പുണ്ട്. അവരെ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റില്ല, ആ കുരങ്ങുകളുടെ ഗണത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്, അതങ്ങ് മാറി നിൽക്കട്ടെ, അവർ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ. പക്ഷെ നിങ്ങൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ, ജീവനിൽ, ശരിക്കുമുള്ള ആ ദൈവത്തിൻ്റെ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ മുമ്പോട്ട് പോകണം. നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെ ആകണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അപ്പോൾ മനുഷ്യരിൽ തന്നെ രണ്ട് ചേരിയായി. ഏതാ രണ്ട് ചേരി? ദൈവജീവനുള്ള മനുഷ്യരും ദൈവജീവൻ ഇല്ലാത്തവരും. അപ്പോൾ അവരെ കേവലം മനുഷ്യരെന്ന് വേണമെങ്കിൽ പറയാം. ഈ മനുഷ്യരുടെ പ്രത്യേകത എന്താ? ദൈവജീവൻ ഉള്ള മനുഷ്യർ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യരുതെന്നുള്ളൊരു കണ്ടീഷനും ദൈവം വെച്ചു. അപ്പോൾ ബൈബിളിനകത്ത് കുറച്ച് അധ്യായങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ദൈവപുത്രന്മാർ, മനുഷ്യപുത്രന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് ബൈബിളിനകത്ത് പ്രയോഗങ്ങളുണ്ട്. അത് ഇവരെയൊക്കെ മനുഷ്യപുത്രന്മാരെന്നും ഈ രണ്ട് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരുടെ പരമ്പര എന്നത് ദൈവപുത്രന്മാരെന്നും പറയും. ഓക്കെ. സോ എനിവേ, അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആകേണ്ട എന്നുള്ള രീതിയിലാണ് ദൈവം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരും പെറ്റി വരിക, ഇവരെന്ത് ചെയ്യുക? ഭൂമിയിൽ നിറയുക, ഇവർ ഭൂമിയെ അടക്കി ഭരിക്കുക, വാഴ്ച നടത്തുക. ഇതായിരുന്നു ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ. കുരങ്ങുകളിൽ നിന്നുണ്ടായി വന്ന ആ വ്യക്തികൾക്ക് വിവേക ബുദ്ധി എന്ന് പറയുന്ന സാധനമില്ല, വിവേചന ബുദ്ധിയില്ല. എന്ത് എങ്ങനെ ആലോചിച്ച് ചെയ്യണമെന്നുള്ള കാര്യം ഇവർക്കില്ല. ഇവരാരെ പോലെ ജീവിക്കുക? മൃഗങ്ങളെപ്പോലെ ജീവിക്കുക. അവരുടെ ഉദ്ദേശം എന്ന് പറയുക കഴിക്കുക, ഉറങ്ങുക, തിന്നുക, കുടിക്കുക, കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക. ഈ രീതിയിൽ ഒരു ജസ്റ്റ് ഒരു മൃഗതുല്യമായ ജീവിതമാണ് ആര് നയിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു ഹോമോ സാപ്പിയൻ വർഗം നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് ഈ ശരീരവും ദൈവത്തിൻ്റെ ആത്മാവും കൂടെ കമ്പൈൻഡ് ആകുമ്പോൾ വിവേകബുദ്ധിയുള്ള, വിവേചന ബുദ്ധിയുള്ള, ദൈവത്തിൻ്റെ ആ തരത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള രീതിയിൽ ഇവരായിത്തീരണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അപ്പോൾ ഇവർക്കൊരു പ്രത്യേകതയുണ്ട്, ഈ സ്പിരിറ്റും ഈ ബോഡിയും കൂടെ കമ്പൈൻഡ് ആയപ്പോൾ അവർക്കൊരു വ്യക്തിത്വമുണ്ടായി. ബൈബിളിൽ അതിന് പറയുന്ന സോൾ എന്നാണ്, ദേഹി, അതിനാണ് വ്യക്തിത്വം എന്ന് നമ്മൾ പറയുന്നത്. സോ ഈ വ്യക്തിത്വം എവിടെ ഉടലെടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെ ഒരു കോമ്പിനേഷനിലാണ് വരുന്നത്. ഇതിൻ്റെ ശരീരത്തിൻ്റെയും സ്പിരിറ്റിൻ്റെയും ഒരു കോമ്പിനേഷനിലാണ് ഈ വ്യക്തിത്വം എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്. ഇതെപ്പം മാത്രമേ ഉണ്ടാകത്തുള്ളൂ? സ്പിരിറ്റ് ശരീരത്തിലുള്ളപ്പോൾ മാത്രമേ ഇതുണ്ടാകത്തുള്ളൂ. എപ്പോഴാണോ സ്പിരിറ്റ് ശരീരത്തിനകത്തുനിന്ന് ഡിറ്റാച്ച് ആകുന്നത്, അപ്പോൾ ഈ വിവേകം, ഈ വിവേചന ബുദ്ധി, ഈ പേഴ്സണാലിറ്റി നശിക്കും. ക്ലിയറായോ? ക്ലിയറായോ?
അപ്പോൾ എപ്പോഴാണ് ഇത് ഉണ്ടാകുന്നത്? ഈ വിവേകം വിവേചനവും സ്പിരിറ്റ് മനുഷ്യനിൽ ഉള്ളപ്പോൾ മാത്രം. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം യൂസ് ചെയ്യുന്ന ആ വിസ്ഡം, ആ സ്പിരിറ്റിൻ്റെ ആ വിസ്ഡത്തെ മനുഷ്യനെടുത്ത് ഉപയോഗിച്ച് ജീവിക്കണമെന്നാണ് ദൈവം വെച്ച സിസ്റ്റം. ഇത്രയും ക്ലിയറായോ? ഇനി അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്, മൂന്ന് തരത്തിലുള്ള വ്യക്തികളെ നമുക്കിന്ന് കാണാം. ഒന്ന്, മൃഗതുല്യരായിട്ടുള്ള മനുഷ്യർ. രണ്ട്, ദൈവത്തിൻ്റെ ജീവനകത്ത് വെച്ചിട്ട് സ്പിരിറ്റിൽ ജീവിക്കുന്ന ദൈവീകമായ കാഴ്ചപ്പാടിലുള്ള മനുഷ്യർ. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് കേവലം മനുഷ്യർ.